എന്റെ മനസ്സിന്റെ മഹാത്മാഗാന്ധി എന്താണോ ആ അത് തന്നെയായിരിക്കും ആ സിനിമയിലും വരുന്നത്. ആ ചരിത്രം അതേപോലെ തന്നെയായിരിക്കും വരുന്നത്. കാള പറ്റുന്ന കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്തും. ഇതെങ്ങനെ കാള പറ്റാലാ കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കണം. സിനിമ ഈ സിനിമ ചിന്തിച്ചപ്പം തന്നെ മമ്മൂക്കാരെയാണ് നമ്മളൊക്കെ മനസ്സിൽ വന്നത്. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിലെ കാര്യമുണ്ട്. കതിരപ്പൻ മമ്മൂട്ടി നായകനായ അയ്യങ്കാളിയെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന സിനിമ അരുൺ എന്ന ചെറുപ്പക്കാരന്റെ ഒരു ഇന്റർവ്യൂവിലാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്ത ആകെ പരക്കാൻ തുടങ്ങിയത്. എന്നാൽ സിനിമയുടെ ചർച്ച തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സിനിമയുടേതായി പല ഫാൻമെയ്ഡ് പോസ്റ്ററുകളാണ് പുറത്തിറങ്ങുന്നത്. ഏതു സിനിമയുടെ അപ്ഡേറ്റ് വന്നാലും അതിൻ്റെ പോസ്റ്റർ ഉടനെ ഇറക്കുന്നതാണ് ഫാൻസുകാരുടെ പണി. എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക റിപ്പോർട്ടുകളും ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ പല സിനിമകളുടെയും അപ്ഡേറ്റുകളും പോസ്റ്ററുകളും ആരാധകരാണ് കൂടുതലും പുറത്തിറക്കുന്നത്. എന്നാൽ അരുൺ പറഞ്ഞ വാക്കുകൾ സത്യമാണോ? അയ്യങ്കാളിയുടെ വേഷത്തിൽ മമ്മൂക്ക എത്തുമോ? കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു അയ്യങ്കാളി. അതുകൊണ്ട് തന്നെ സിനിമ വളരെ ചലഞ്ചിങ് ആണ്. ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ തിരക്കഥ എഴുതി തയ്യാറാക്കിയാൽ മാത്രമേ സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടാകും. എന്നാൽ മാത്രമേ മമ്മൂക്കയും ഇതിനോട് പ്രതികരിക്കുകയുള്ളൂ. 100 കോടി ബജറ്റിലാണ് സിനിമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതുവരെ ആർക്കും അറിയില്ല. മോഹൻലാലിനെ നായകനാക്കി രണ്ടാമൂയം എന്ന സിനിമ ഇറങ്ങുമെന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നെങ്കിലും എന്നാൽ അത് ഉപേക്ഷിച്ചതായി പിന്നീട് പറയപ്പെടുന്നുണ്ട്. കാത്തിരിക്കം അയ്യങ്കാളിയായി മമ്മൂക്കയുടെ നടന വിസ്മയം വെള്ളിത്തിരയിൽ. അരുൺ മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നത് മമ്മൂക്ക അറിഞ്ഞിട്ടാണോ അതോ തള്ളാണോ? സത്യാവസ്ഥ എന്താണ്? നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.